നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു എഗ് സാൻഡ്വിച്ച് ആണ്. ബോയിൽ ചെയ്ത എഗ് വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് മുട്ട ഉപയോഗിച്ചിട്ടാണ് സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു, അത് നല്ല രീതിയിൽ വേവിച്ച് മാറ്റി വെച്ചു. ബ്രെഡ് നേരത്തെ തന്നെ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. രണ്ട് സൈഡ് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്തു. രണ്ട് പീസ് ബ്രെഡാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മയോണൈസ് തയ്യാറാക്കുകയാണ്. എഗ്ഗിൻ്റെ വൈറ്റ് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ മയോണൈസ് തയ്യാറാക്കുന്നത്. ഒരു മുട്ടയുടെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ. അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു നുള്ള് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. വെജിറ്റബിൾ ഓയിൽ 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിളാണ് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളൊരു 10 സെക്കൻഡോളം ആയും തന്നെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാറി. ഇനി നമ്മൾ അല്പം കൂടി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ഒരു 10 സെക്കൻഡ് കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് മിക്സി ഒട്ടും ചൂടാവാതെ തന്നെ നമുക്കത് കിട്ടും. നല്ല വൈറ്റ് കളറാണ്, കാരണം വൈറ്റ് മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനു എടുത്തിരിക്കുന്ന ഓയിൽ. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞ മാത്രം ഒരു ബൗളിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റി. രണ്ട് മുട്ടയുടെ മഞ്ഞയും നമ്മൾ ബൗളിലേക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തു. ഇനി നമ്മൾ മഞ്ഞ നല്ല രീതിയിൽ ഉടക്കുകയാണ്. അത് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ മിക്സിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് കട്ട് ചെയ്യുകയാണ് വളരെ ചെറുതായിട്ട്. അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി ചെറിയൊരു പീസ് ക്യാപ്സിക്കം കളർഫുള്ളായിട്ട് നമ്മൾ ജസ്റ്റ് ക്യാപ്സിക്കം ആണ് ഇതിൽ ചേർക്കുന്നത്. സവാള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. അല്പം മല്ലിയില നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ നമുക്കിടാം. നമ്മൾ ചെറിയൊരു മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അനുസരിച്ച് നമ്മുടെ എഗ് സാൻഡ്വിച്ച് നമുക്ക് ഇഷ്ടമുള്ള മിക്സ് തയ്യാറാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂണോളം മയോണൈസാണ് നമ്മൾ ഇതിനു വേണ്ടി ചേർക്കുന്നത്. അത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. അല്പം കൂടി മയോണൈസ് ഒഴിച്ചു കൊടുത്തു. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. അല്പം വൈറ്റ് പെപ്പർ കൂടി ഇട്ട് കൊടുത്തു. മയോണൈസിലൊന്നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാവും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബ്രെഡിലേക്ക് ഇതെല്ലാം നല്ല രീതിയിൽ വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ബ്രെഡിൽ മെയിൻ ബേസായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ബട്ടർ തേച്ച് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലേവറായിട്ട് നമ്മൾ സാൻഡ്വിച്ച് മാറും. നമ്മൾ ലെറ്റ് യൂസ് ഇല്ലാന്ന് ഓർത്തിട്ട് നമ്മൾ സാൻഡ്വിച്ച് തയ്യാറാക്കാതിരിക്കരുത്. നമുക്ക് അത്യാവശ്യമുള്ള ഘടകമല്ല, നമ്മളൊരു കളർഫുള്ളിന് വേണ്ടി വെച്ചെന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഫില്ലിംഗ് എല്ലാം നല്ല ടൈറ്റായിട്ട് നമ്മൾ വെച്ചു. അതിൻ്റെ മോഡൽ ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുത്തു. അതിനുശേഷം ബട്ടർ തേച്ചിട്ട് നമ്മൾ വീണ്ടും പാനിൽ വെച്ച് നല്ല രീതിയിൽ ഗ്രില്ല് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളറിൽ നമ്മുടെ സാൻഡ്വിച്ച് നല്ല ചൂടോടുകൂടി നമുക്ക് കഴിക്കാവുന്ന രീതിയിലായി. നമ്മൾ സാൻഡ്വിച്ച് ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡായിട്ട് കട്ട് ചെയ്ത് മാറ്റി.